മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. അഴിമതി, നികുതി വെട്ടിപ്പ്, കള്ളപ്പണ ഇടപാട്, കൈക്കൂലി, പൊതു ഖജനാവ് തൂർത്തടിക്കുക എന്നിങ്ങനെ പല പേരുകളിൽ ബി ജെ പി ഇതര സർക്കാരുകൾക്കും നേതാക്കൾക്കുമെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അന്വേഷണത്തിനെതിരെ ഡൽഹിയിലെ റാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും അണിനിരക്കുന്ന ശക്തി പ്രകടനം അഴിമതി ആരോപണം നേരിടുന്ന നേതാക്കളെ മുൻനിർത്തി അരങ്ങ് തകർക്കുകയാണ്. അതെ, അഴിമതി ആരോപണം നേരിടുന്നവരുടെയും അതിൻ്റെ പേരിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചവരുടെയും വലിയ കാലതാമസമില്ലാതെ നോട്ടീസ് ലഭിച്ചേക്കും എന്ന് ഉറപ്പുള്ളവരുടെയും ഒരുമിക്കലാണ് ഇന്ന് റാംലീലയിൽ. ആക്രമണത്തിലൂടെയുള്ള പ്രതിരോധ തന്ത്രം അതാണിപ്പോൾ റാംലീലയിൽ തകർത്താടുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടീസ് അയക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയായാലും ശരി, ആരോപണ വിധേയരായ ഇത്രയേറെ നേതാക്കൾ നമുക്കിടയിൽ ഉണ്ടോ എന്ന സംശയത്തിൻ്റെ പേരിലായാലും ഒക്കെ, നാട്ടിൽ ഇതൊക്കെ പുതുമയുള്ള കാര്യങ്ങളാണ്. പിടിപാടുള്ളവന് എന്തും ചെയ്യാം എന്ന അവസ്ഥയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടും എന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള നടപടികൾ രാഷ്ട്രീയ ആയുധമായിട്ടുള്ളതാണെങ്കിൽ അതും പുറത്തുവരണം. അന്വേഷണത്തിന് നോട്ടീസ് കിട്ടിയിട്ട് ഹാജരാകാതിരിക്കുന്നതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കരുത്. ജനങ്ങളുടെ പൈസയിൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും രാജ്യ തലസ്ഥാനത്തെത്തി അവഗണനയ്ക്കെതിരെ എന്ന പേരിൽ കഴിഞ്ഞ മാസം ഡൽഹിയിൽ കേരളം കാട്ടിക്കൊടുത്ത മാതൃകയാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം ഏറ്റെടുത്തിരിക്കുന്നത്. അതിജീവനത്തിനായുള്ള സമരം എന്നൊക്കെയാണ് പേര് നൽകിയിട്ടുള്ളത്. ആരുടെ അതിജീവനം, എന്ത് അതിജീവനം എന്നൊന്നും ചോദിച്ചേക്കരുത്. ഏതെങ്കിലും തരത്തിലെ അഴിമതിയുടെ പേരിൽ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ലഭിച്ച 28 പാർട്ടിയിൽപ്പെട്ടവരാണ് ഇന്ന് രാംലീലയിൽ ഒരുമിക്കുന്നത്. 18 പയറ്റിയിട്ട് പോലും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ശക്തമായ പ്രതിപക്ഷമായി ബി ജെ പിക്കെതിരെ അണിനിരക്കാനും കഴിയാത്തവരാണ് ഇവർ. അകത്താകും എന്നായപ്പോൾ ഒരുമിച്ച് നിൽക്കാം എന്ന് തോന്നിയത് സ്വാഭാവികം മാത്രം. ചോദ്യം ചെയ്യലിന് പോലും ഹാജരാവാൻ ഇവർക്ക് മടിയായിരുന്നു. റാംലീലയിൽ ഇന്ന് ഒരുമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കെല്ലാം ഒരേ മുഖമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അന്വേഷണം ഏജൻസിയുടെ നോട്ടീസ് വഴി രാജ്യത്തെ നേതാക്കളെല്ലാം ഒരുമിക്കുന്ന അത്യപൂർവമായ കാഴ്ചയ്ക്കാകും റാംലീല ഇന്ന് സാക്ഷ്യം വഹിക്കുക. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചാൽ പോരെ എന്നാണ് സാധാരണക്കാരുടെ ചോദ്യം. നാം സാധാരണക്കാർക്ക് അതൊക്കെ ചോദിക്കാം. സമ്പാദിച്ച് കൂട്ടിയതും കാട്ടിക്കൂട്ടിയതും ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ എന്ന നിലപാടാണ് ഖേദകരം. രാഷ്ട്രീയ വേട്ടയാണെങ്കിൽ നിയമപരമായി നേരിടട്ടെ, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. പകരം ജനങ്ങളുടെ നികുതി പണം എടുത്ത് അവനവന് നേരെ വരുന്ന ആരോപണങ്ങളെ കോടതിയിൽ നേരിടാൻ കോടികൾ ചെലവഴിക്കുക, അതും ഒരു തരത്തിൽ പോക്കറ്റടിയാണ്. ക്ഷേമ പെൻഷനുകൾ പോലും നൽകാതെയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ എന്നോർക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അഴിമതി ആരോപണം നേരിടുന്നവരുടെ ശക്തി പ്രകടനം ജനാധിപത്യത്തെ രക്ഷിച്ചു എന്നാണ് മുദ്രാവാക്യം. തമാശയല്ലെങ്കിൽ പിന്നെ എന്താണിത്? സാധാരണക്കാരനെ വട്ടം ചുറ്റിക്കുന്ന അർത്ഥബോധമില്ലാത്ത മുദ്രാവാക്യം. ജനാധിപത്യം എന്തെന്നും അഴിമതി എന്തെന്നും അഴിമതി വിരുദ്ധ പോരാട്ടം എന്തെന്നും കേന്ദ്രവേട്ട എന്തെന്നും ഒക്കെയുള്ള കാര്യങ്ങളിൽ ജനം തികഞ്ഞ കൺഫ്യൂഷനിലാണ്. ഡൽഹി മദ്യ ലൈസൻസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി BRS നേതാവും മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കവിതയുടെ അറസ്റ്റും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും മറ്റ് പല നേതാക്കളുടെയും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവരിൽ പലർക്കും ഉറപ്പുണ്ട്. ഒരുപക്ഷേ നമുക്ക് ഇല്ലായെങ്കിൽ കൂടിയും ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ കെട്ടുറപ്പിന് ആവശ്യമാണെന്നിരിക്കെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ അതിന് മുതിരാത്തവരാണ് അറസ്റ്റിലാകുമെന്ന ഭയപ്പാടിൽ ഇപ്പോൾ ഈ കോപ്രായങ്ങളെല്ലാം കട്ടിക്കൂട്ടുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പ്രതികരിക്കാനാണ് ആദ്യം റാലി പ്രഖ്യാപിച്ചത് എങ്കിലും ഒരു കൂട്ടായ പ്രതിരോധം വേണമെന്ന പൊതുധാരണയിലെത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ഇപ്പോൾ തന്നെ ജയിലിലാണ്. ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് കോൺഗ്രസിനും CPI എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആശങ്കയ്ക്ക് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണോ? പല വകുപ്പുകളിൽ നിന്നായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്കൊക്കെ നോട്ടീസ് ലഭിച്ചിരിക്കണം. തിരഞ്ഞെടുപ്പ് എന്ന അനുകൂല സാഹചര്യം മുതലാക്കി മറ്റു നടപടിക്രമങ്ങൾ കുറച്ചെങ്കിലും വൈകിപ്പിക്കാമോ എന്നാകും നേതാക്കളുടെ ചിന്ത. തീർപ്പായ കേസാണോ എന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ആവർത്തിക്കുന്നുണ്ടോ എങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ലഭിച്ചു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു നോട്ടീസ്. ആം ആദ്മി പാർട്ടിയുടെ കൈലാഷ് ഗെലോട്ടും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വരും ദിനങ്ങളിൽ പട്ടിക ഇനിയും നീണ്ടേക്കാം. കൊച്ചു കേരളത്തിലേക്കും ഇനിയും പലതും വന്നേക്കാം. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള ഉടായ്പ് നോട്ടീസാണോ അതോ യോഗ്യരായ അഴിമതിക്കാർക്കെതിരെയാണോ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണുക തന്നെ.